ഹലോ ഫ്രണ്ട്സ്, ഈ സ്പോട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് ഫുട്ബോളുകളെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു 1000 രൂപയ്ക്ക് താഴെ ഫുട്ബോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഫുട്ബോൾ എന്ന് പറയുന്നത് പ്യൂമയുടെ ഫ്യൂച്ചർ ഫ്ലയർ ഫുട്ബോൾ എന്നൊരു ഫുട്ബോളാണ്. ഇതിൻ്റെ കാറ്റടിക്കാത്തപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 100 ഗ്രാം ആണ്. ഈ ഫുട്ബോളിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഇത് അത്ര വേഗമൊന്നും കീറി പോകില്ല. ഓക്കെ, നല്ല ബൗൺസിയും ഇലാസ്റ്റിക്കുമായ ഒരു ഫുട്ബോൾ തന്നെയാണിത്. TPU മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇതിന് ഇത്രയധികം പ്രത്യേകതകളുള്ളത്. പെട്ടെന്ന് കീറുകയോ പൊട്ടുകയോ ഇല്ല. മറ്റു ബോളുകളേക്കാൾ കുറച്ച് കൂടി ബൗൺസിയും ഇലാസ്റ്റിക്കുമായിരിക്കും ഇത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവിടെ കാണാം. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഫുട്ബോൾ നിമ്പിയുടെ ക്ലാസിക് ഫുട്ബോൾ എന്നൊരു ഫുട്ബോളാണ്. ഈ ഫുട്ബോളിൻ്റെ സവിശേഷതകളെ പറ്റി നോക്കുമ്പോൾ ഇതിൻ്റെ ഔട്ടർ മെറ്റീരിയൽ നിർമ്മിച്ചിരിക്കുന്നത് റബ്ബർ കൊണ്ടാണ്. വെയിറ്റ് നോക്കുമ്പോൾ 450 ഗ്രാമാണ് അവറേജ് വെയിറ്റ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയെ പറ്റി നോക്കുമ്പോൾ ഇത് നമുക്ക് എല്ലാ ടൈപ്പ് ഗ്രൗണ്ടിലും കളിക്കാനാകും. അതിൽ പുല്ല് ഉണ്ട് ഗ്രൗണ്ടാകട്ടെ, നമുക്ക് എല്ലാ ടർഫ് ഗ്രൗണ്ടിലും അടക്കം പുല്ലില്ലാത്ത ഗ്രൗണ്ടിൽ പോലും നമുക്കിത് കളിക്കാനാവും. നമ്മുടെ നാട്ടിലെ ഗ്രൗണ്ടുകൾക്ക് പറ്റിയ ഫുട്ബോളാണിത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ നോക്കും. നമ്മുടെ ലിസ്റ്റ് മൂന്നാമത്തെ ബോൾ ആണ് നിവ്യ ലക്ഷ്മ ഫുട്ബോൾ. ഇത് വളരെ കളർഫുൾ ആയ ബോൾ ആണ്. ഇതിൻ്റെ സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ ഈ ഫുട്ബോൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഔട്ടർ മെറ്റീരിയൽ നിർമ്മിച്ചിരിക്കുന്നത് പോളിയുറത്തേൻ, അതായത് PU മെറ്റീരിയൽ കൊണ്ടാണ്. അതുകൊണ്ട് ഈ ബോൾ നല്ല ഇലാസ്റ്റിക്കും ബൗൺസിയുമായിരിക്കും. ഈ ഫുട്ബോൾ നമുക്ക് പുല്ലില്ലാത്ത ഗ്രൗണ്ടിൽ ഉപയോഗിക്കാമെങ്കിലും കോൺക്രീറ്റ് സിമെൻറ്റ് സർഫേസിൽ കളിക്കാൻ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നല്ല കീറിപ്പോകാൻ സിമെൻറ്റ് സർഫേസിൽ കളിക്കുന്നത് മൂലം കീറിപ്പോകാൻ ഈ ഫുട്ബോൾ ചാൻസ് ഉണ്ട്. ഈ ഫുട്ബോളിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് തൊട്ട് നോക്കുക. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ ഉള്ളത് നിവ്യ സ്ട്രീറ്റ് ആണ്. ഈ ഫുട്ബോളിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഔട്ടർ മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് റബ്ബർ കൊണ്ടാണ്. ഈ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ഏത് സർഫേസിലും വേണമെങ്കിൽ കളിക്കാം. സിമെൻറ്റ് സർഫേസിലും വേണമെങ്കിൽ നമുക്ക് ഈ ഫുട്ബോൾ ഉപയോഗിക്കാം. ഓക്കെ, ഈ ഫുട്ബോളിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ മുകളിലത്തെ കാർഡ് സെക്ഷനിലോ ഞാൻ വീഡിയോ ഇടാം. നിങ്ങൾ പോയി കാണുക. ഓക്കെ, ഒരു പക്ഷേ ഈ ലിസ്റ്റിലെ തന്നെ ഏറ്റവും മികച്ച ബോൾ ആണ് നിവ്യ സിംഗ് സ്റ്റാർ എന്ന ഈ ബോൾ. ഈ ബോളിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഔട്ടർ മെറ്റീരിയൽ റബ്ബർ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഈ ഫുട്ബോൾ എല്ലാ ഗ്രൗണ്ടുകളിലും കളിക്കാൻ അനുയോജ്യമാണ്. സിമെൻ്റ് സർഫേസിലും നമുക്ക് ഈ ബോൾ ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് കയറുക. ഓക്കെ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുമ്പോൾ നിവ്യ സിംഗ് സ്റ്റാർ തന്നെയാണ് ഇതിൽ ബെസ്റ്റ്. ഇത് ഞാൻ പറയുന്നത് അതൊരു കളിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഇനി നിങ്ങളുടെ ബഡ്ജറ്റ് 500 രൂപീസ് ആണെങ്കിൽ 500 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് വാങ്ങാവുന്ന ഫുട്ബോളുകളെ പറ്റിയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ പോയി നിങ്ങൾക്ക് കാണുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.